ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുകൂട്ടത്തിലെ 26-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ ഈ തൊട്ട് തലേ ദിവസം മാർക്കോസിൻ്റെ സുവിശേഷം എന്ന് വായിച്ച അതിന് സമാനമായ ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ തിങ്കളാഴ്ച വായിക്കുന്നത്. ഞായറാഴ്ച വായനയുടെ മാർക്കോസ് സുവിശേഷങ്ങളിൽ നിന്ന് വായിച്ച ഭാഗം, 9-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച ഭാഗത്തിൻ്റെ പാരലലായിട്ടുള്ള ഭാഗമാണ് ലൂക്ക 9 നമ്മൾ വായിക്കുന്നത്. സംഭവമൊക്കെ ഒന്നു തന്നെയാണ്. നമ്മളിവിടെ ഈ ഈശോയിനെ ആരാണ് വലിയവൻ എന്ന തർക്കത്തിന് ഒരു മറുപടി കൊടുക്കുകയാണ്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന അവരുടെ ഇടയിൽ തർക്കമുണ്ടായി. അപ്പോൾ ഈശോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ഈ ഇവനെ ഇതുപോലുള്ള ഒരാളായി മാറുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരാളെ സ്വീകരിക്കുക, സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുക, ഇതിനെ സ്വീകരിക്കുന്നത് എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ ഇങ്ങനെ കുറച്ച് ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു കുട്ടിയെ പിടിച്ച് നിർത്തി ഇങ്ങനെ കാണിച്ചു കൊടുത്തൊക്കെ പഠിപ്പിക്കുക. എന്നിട്ട് അവസാനം ഒരു വരി പറയുന്നുണ്ട്. അവസാനം പറയുന്ന വരി ഇങ്ങനെയാണ്, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. എങ്ങനെയാണ് ഈ ചെറിയവനാകുന്നത്? നമ്മുടെ വില കുറച്ചുകൊണ്ടാണോ? നമുക്കൊരു ഒരു സമൂഹത്തിൻ്റെ വിലയുണ്ട്. ഇപ്പോൾ ഒരു 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 സ്ഥാപനത്തിൽ അതിൻ്റെ മാനേജർക്കൊരു വിലയുണ്ട്, തൊഴിലാളിക്കും ഒരു വിലയുണ്ട്. ഇപ്പം മാനേജറിൻ്റെ വില കുറച്ചിട്ടാണോ, വില കുറച്ചു കൊണ്ടുവരുമ്പോഴാണോ അയാളുടെ അയാൾക്ക് എളിമയുണ്ടെന്ന് പറയാൻ സാധിക്കുക? അപ്പോഴാണോ അയാളുടെ മഹത്വം ഉണ്ടാകുന്നത്? അല്ല, ഈ വില കുറയുമ്പോഴല്ല, പ്രാധാന്യം കുറയുമ്പോഴാണ്. അവനവനെക്കുറിച്ചുള്ള പ്രാധാന്യബോധത്തിൽ പ്രാധാന്യബോധം കുറയ്ക്കുക. ഞാനാണ് ഇമ്പോർട്ടൻ്റ്, ഞാനാണ് എസൻഷ്യൽ, ഞാനാണ് പ്രധാനപ്പെട്ടത്, എന്നെ എല്ലാം അറിയിക്കണം, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഞാൻ എന്നിലൂടെ എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങളെ തെല്ല് ഗൗരവം കുറച്ച് കാണുമ്പോൾ അയാളിൽ ഈ പറയുന്ന വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് എളിമ, റിയാലിറ്റി. ഞാൻ കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വം, എൻ്റെ കടമകൾ, ഞാനായിരിക്കുന്ന ഒരു പൊസിഷൻ, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്നാൽ ഞാൻ ഐ ആം ലെസ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ തെല്ല് പ്രാധാന്യം കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രാധാന്യം കുറയ്ക്കുന്നു, മറ്റുള്ളവർക്ക് പ്രാധാന്യം കൂടുതലായി പരിഗണിക്കുന്നു. ഇതാണ് സംഭവിക്കേണ്ടത്. ദൈവത്തിനും സഹോദരങ്ങൾക്കും തന്നോടൊപ്പം ഉള്ളവർക്കും എന്നെക്കാൾ പ്രാധാന്യമുണ്ട്. അവരുടെ കാര്യങ്ങൾ ആദ്യം നടക്കണം. അവരുടെ വികാരങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പരാതികൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സന്തോഷം, ഇതിനൊക്കെ പ്രാധാന്യം കൂടുതലായി കാണുകയും അവനവൻ അതിൽ തന്നെ ഉള്ള പ്രാധാന്യം, എൻ്റെ സന്തോഷം, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ വേദന, എൻ്റെ പരാതി, എൻ്റെ കഷ്ടപ്പാടുകൾ, ഇതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണുകയും ചെയ്യണം. എൻ്റേത്, എൻ്റേതായിട്ടുള്ള എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, ഇതിനൊക്കെ പ്രാധാന്യം കുറച്ച് കാണുകയും മറ്റൊരാളുടെ സന്തോഷത്തിനും ദുഃഖത്തിനുമൊക്കെ പ്രാധാന്യം കൂടുതലായി പരിഗണിച്ചുകൊണ്ട് ഇടപെടുകയും ചെയ്യും. ഇതാണ് എളിമ. ഇങ്ങനെയാണ് നമുക്ക് എളിമയുടെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക. അതിനൊരു 3 വ്യക്തികളെ നമുക്കൊന്ന് പഠിക്കാം. 3 വ്യക്തികൾ, 1 മറിയം, 2 സ്നാപയോഹന്നൻ, 3 പൗലോസ്ലിയ. ഇവരുടെ 3 വരികളുണ്ട്. മറിയത്തിൻ്റെ വരി ലൂക്ക 1:38 നമ്മൾ വായിക്കും. പരിശുദ്ധ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നിൻ്റെ വാക്ക് എന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. നിൻ്റെ ഈശോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത വാക്ക് ഏത് എന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണ്. അപ്പോൾ നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ, നിൻ്റെ സ്നേഹം എന്നിൽ നിറവേറട്ടെ. അതാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെവൽ, അവിടെ നിന്ന് തുടങ്ങാൻ പറ്റത്തുള്ളൂ. മറിയമാണ് ആ തുടക്കം കുറിക്കുന്നത്. ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ നമ്മൾ യോഹന്നാനിൽ നിന്നും, സ്നാപയോഹന്നാനിൽ നിന്നും പഠിക്കേണ്ടത്. സ്നാപയോഹന്നാൻ്റെ ആ ലെവൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 3:30. അതിൽ പറയുന്ന ഇങ്ങനെയാണ്, ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം. അവൻ വളരുകയും വേണം. വേർഡാണ് ഒന്നാമത്തെങ്കിൽ, രണ്ടാമത്തത് ഗ്രോത്ത് ആണ്, വളർച്ച. വാക്കാണ് ഒന്നാമത്തെങ്കിൽ, രണ്ടാമത്തത് വളർച്ചയാണ്. വാക്ക്, വളർച്ച, ഈ വളർച്ച, അവൻ വളരണം. അപ്പോൾ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഇടപെടലുമൊക്കെ ക്രിസ്തു വളരുന്നുണ്ടോ? അതൊരു വളരെ സ്ലോ പ്രോസസ്സായിരിക്കാം. വളർച്ച എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു വിത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുളപൊട്ടി കിളിർത്ത് തളിരുണ്ടായി അതിലിങ്ങനെ വളർന്ന് അതിൻ്റെ ചെറിയ ചെറിയ ശാഖകളൊക്കെ വന്ന് ഒരു ചെടിയായിട്ടും മരമായിട്ടുമൊക്കെ മാറുന്നൊരു വളർച്ചയുടെ പ്രോസസ്സിനിങ്ങനെ വളരെ സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ആ സ്ലോ പ്രോസസ്സിൻ്റെ കെയറിങ് ആവശ്യമായിട്ടുണ്ട്. വളരെ കെയറിങ്ങോടുകൂടി ക്രിസ്തു എന്നിൽ വളരുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു വസ്തു. ക്രിസ്തു എന്നിൽ വളരണം.
അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഐ ആം ലെസ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ പ്രാധാന്യം കുറഞ്ഞവനാണ്, ക്രിസ്തുവിന് പ്രാധാന്യം കൂടുതലുള്ള, അപ്പോൾ ക്രിസ്തു വളരണം. ഇനി മൂന്നാമത്തെ ലെവലിൽ നമ്മൾ പൗലോസ്ലിയാന്ന് പഠിക്കുന്നത്. പൗലോസ്ലിയാടെ ഗലാത്തി 2:20, യോഹന്നൻ 3:30 ആണെങ്കിൽ ഗലാത്തി 2:20 അവർ പറയുന്നതിനാണ്, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണെങ്കിലും ജീവിക്കുന്നത്. ലൈഫ്, ലൈഫ്, വേർഡ്, ഗ്രോത്ത് ആൻഡ് ലൈഫ്, വാക്ക്, വളർച്ച, ജീവൻ, ഇതാണ് നമ്മൾ കാണേണ്ടത്. മൂന്നാമത്തെ ജീവൻ, അത് അത് ജീവിക്കുകയാണ്. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഐ എം നോ മോർ, ഞാൻ ഇപ്പോൾ ഇല്ല, ഞാൻ മരണപ്പെട്ടു, ക്രിസ്തു ജീവിക്കുന്നത് എന്ന് പറയത്തക്ക ലെവലിലേക്ക് നമ്മൾ മാറുന്നു. അപ്പോൾ മൂന്ന് പടികളായിട്ട് നമ്മൾ കാണുന്നത്. സ്റ്റാർട്ടിങ് പരിശുദ്ധ അമ്മയിലേ പറ്റത്തുള്ളൂ. പരിശുദ്ധ ആ വാക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സ്നേഹം എന്ന വാക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. രണ്ടാം, സ്നേഹം വളരാനായിട്ട് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ മറിയത്തെക്കുറിച്ച് പറയുന്നത്, തലമുറകൾ നിന്നെ ഭാഗ്യവതി എന്ന് പറയും. നീ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ പറയുകയാണ്. യോഹന്നാനെ കുറിച്ച് ഈശോ തന്നെ പറയുന്നുണ്ട്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, സ്ത്രീകളിൽ നിന്നും ജനിച്ചവൻ സ്നാവിനേക്കാൾ വലിയ ഒരാൾ വേറെ ഇല്ല. കാരണം അവനിൽ ഞാൻ വളർന്നു, അവൻ കുറഞ്ഞു പോയിട്ടുണ്ട്. അവൻ കുറഞ്ഞു പോയിട്ട് ഞാൻ വളർന്നിരിക്കുക. അപ്പോൾ അവനേക്കാൾ വലിയവനെ വേറെ ഒരാളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു അവനെ പ്രകീർത്തിക്കുന്നുണ്ട്. പൗലോസ്ലിയ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നത്. പൗലോസ്ലിയ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററിയിൽ ക്രിസ്തു കഴിഞ്ഞാൽ പ്രധാനി പൗലോസ്ലിയ. നമ്മൾ മുമ്പ് അതിനെക്കുറിച്ച് പൗലോസ്ലിയുടെ തിരുനാൾ നമ്മൾ ചിന്തിച്ചാണത്. അത്രയും മഹത്വമുള്ളൊരു മനുഷ്യനായിട്ട് പൗലോസ്ലിയ മാറി എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്കിങ്ങനെ ഈ എങ്ങനെ എളിമ പ്രാക്ടിക്കലാക്കാം, എളിമയുടെ ഒരു തിയറി നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്. എളിമയുടെ ഒരു പ്രാക്ടിക്കൽ, ഒരു പ്രായോഗികത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഈ മൂന്ന് ലെവലിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഐ ആം ലെസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഗോഡ് ആൻഡ് അതേഴ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പ്രാധാന്യം കുറഞ്ഞവനാണ്, എൻ്റെ ചുറ്റുപാടുമുള്ളവരും ദൈവവുമാണ് പ്രാധാന്യമുള്ളത്. അവരുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരുടെ വേദനകൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ സന്തോഷങ്ങൾ, മറ്റുള്ളവരുടെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കുകയും എൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞാൻ പ്രാധാന്യം കുറച്ച് കാണുകയും ചെയ്യാനായിട്ട് എത്ര കണ്ട് വളരാൻ സാധിച്ചിട്ടുണ്ടോ അവിടെയാണ് എളിമയിൽ വളരാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വേർഡ്, ഗ്രോത്ത് ആൻഡ് ലൈഫ്, വാക്ക് വളരുന്നു, ജീവനായി മാറുന്നു, എളിമ പൂത്തുലയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.